എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണം. പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നത് ഞാൻ പറഞ്ഞു. കഥയുണ്ട്, നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച, ഇങ്ങനെയല്ല വിചാരിച്ച എന്ന് പറയുന്നത് അത്ര പറഞ്ഞു. അതൊരു ശുദ്ധപരപ്പുള്ളൊരു എന്താ പറയുക, ശൂന്യമായ മനസ്സുകളുടെ പല സിനിമയ്ക്ക് നമ്മളൊരു നമ്മളാ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഈ കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇതൊന്നും ആയിരിക്കണം എന്നില്ല, അല്ല പാവാമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ ഒക്കെയല്ല, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം സിനിമ കാണാൻ വരും, തീരുമാനങ്ങളൊന്നും എടുക്കാതെ. ഇപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് എങ്ങനെ ഇടിക്ക് വെല്ലുവിളി കിട്ടും, അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നത് ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയും. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കുക അങ്ങനെ ഉണ്ട്. സത്യം ഒന്നും പ്രത്യേകിച്ചില്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക. ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ, സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയൊരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മളീ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിപ്പോയിരുന്നു ആദ്യ കാലം. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആള്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ അല്ലേ, ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത്. ഒരു എന്താ അന്ന 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 അവരെടുത്തു. അപ്പൊ അത് അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് വേണ്ടി വരണം അല്ലേ. അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അത് ടൈം ലൂപ്പ്